അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു കുഞ്ഞു യാത്ര കാണിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രമാണ്. ഇത് ആളുകളൊക്കെ അങ്ങനെ കാലത്ത് തന്നെ ആയതുകൊണ്ട് റോഡിലൊന്നും വല്ലാതെ തിരക്കൊന്നുമില്ല. ചെറിയൊരു മഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ റോഡിനൊരു പ്രത്യേക മനോഹാരിത തൊട്ടുണർത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. ഇതാ ഇവിടെ തൊട്ടടുത്ത് കണ്ടില്ലേ നല്ല പാടത്തിൻ്റെ മനോഹാരിത. അത് കഴിഞ്ഞാണ്ട് നമ്മളിങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാടാണെന്നൊക്കെ തോന്നും. അതിക്കൂടെ ഇങ്ങനെ പോകണം കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, ഇത് കാണുമ്പോൾ കുറച്ച് ദൂരമായിട്ടൊക്കെ തോന്നും, പക്ഷെ എത്ര ദൂരമൊന്നുമില്ല. അതാ ഇവിടെയാണ് ടേണിങ്. ഇവിടെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമ്മുടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അതിനിടയ്ക്ക് നമുക്ക് അതിനിടയ്ക്ക് തന്നെ ഈ ഒരു റോഡിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ആരും അറിയാതിരിക്കുന്നത് എന്നാൽ വളരെയധികം ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫലം ഉള്ള ഒരു ദർഗയുണ്ട് നമ്മൾ ഈ കാടിനോട് ചേർന്നിട്ട്. അതാരും അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. നോക്കി നടത്താൻ ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല ആളുകളും നേർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു റിസൾട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഒരു പച്ച തുണിയൊക്കെ വെച്ച് രണ്ട് സൈഡിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഒരു കാട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തോന്നും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അങ്ങോട്ട് കയറി പോവണം. പോയി കഴിഞ്ഞാലാണ് നമുക്ക് മേലക്കാണ് നമ്മുടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ പോണ വഴിയിൽ തന്നെയാണ് ഈ ഒരു ദർഗ ഉള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ നേർച്ചയൊക്കെ നടത്തിയിരുന്നു. ഈ ഒരു കുഞ്ഞു വഴിയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. വളരെ ക്ഷമയോടെ തന്നെ നമുക്ക് കയറി പോകാൻ കഴിയും. അപ്പോൾ ഈ പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദൂരെ നിന്നൊക്കെ വരുന്നവർക്കേ ഇവിടെയുള്ളൊരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്തേക്കുകയാണ്. അപ്പോൾ ആളുകൾ അങ്ങനെ ധൃതി പിടിച്ച് നമുക്ക് മേലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കയറാനൊന്നും കഴിയില്ല. എന്നുവെച്ചാൽ വളരെ ക്ഷമയോടെ ഒരു കുഞ്ഞൊരു വഴിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇമ്മക്കൂടെ നമ്മൾ മെല്ലെ കയറി വെക്കുകയാണ്. കയറിയിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതൊക്കെ മനസ്സിൽ കരുതി നന്നായിട്ട് ഈ ഒരു മഹാൻ്റെ പേരിൽ നമ്മൾ അവരുടെ കറാമത്തുകൊണ്ട് പഠിച്ചവനോട് നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പലർക്കും നല്ല രീതിയിലുള്ളൊരു ഇദ്ദേഹത്തിൻ്റെ കറാമത്ത് വഴി പഠിച്ചൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. എന്തായാലും കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മുടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ നോക്കണുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മനസ്സിന് കുളിർമയും അതുപോലെ സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ അറിയൊന്നുമില്ല, കാരണം ഇത് നോക്കിയെടുത്താൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ ഈ ഒരു മക്കാമ് നമുക്കിങ്ങനെ കാട്ടിനുള്ളിലെ ദർഗ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും പറഞ്ഞാൽ ചുറ്റും നിറയെ വനങ്ങളാണ്. ഇപ്പോൾ ശാന്തമായിട്ട് മനസ്സ് ശാന്തത വരുത്തിയിട്ട് നല്ല ആത്മീയ ലോകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നാണ്ട് കുറച്ച് നേരം അധികം പ്രാർത്ഥിക്കാനൊക്കെ കഴിയും. അതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പം എല്ലാ വിഷമങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമെന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സമയം അവിടെ ഇരുന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ മാത്രമേ ഇനി പോകണുള്ളൂ എന്നുള്ള കരുതിയിട്ട് അവിടെ തന്നെ നന്നായി പ്രാർത്ഥിച്ച് ഏകദേശം അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് വലിയ ദൂരം ഈ ദർഗയോട് ചേർന്നിട്ട് തന്നെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ചെപ്പാറ കാണുന്നത് വലിയ ദൂരമൊന്നുമില്ല. കുറച്ച് ദൂരം നമുക്ക് കുറച്ച് അകലെ നിന്ന് തന്നെ നോക്കി കാണാനൊക്കെ പറ്റും. അതിനോട് ചേർന്നിട്ട് കോറ എന്നൊക്കെ പറയും, കോറ കോറി എന്നൊക്കെ പറയും. നിറയെ വെള്ളമുള്ളൊരു സ്ഥലമാണ് ഈ ചെപ്പാറയുടെ തൊട്ട് അരികിലായിട്ടും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോറ എന്നറിയപ്പെടുന്ന സ്ഥലം. നിറയെ വെള്ളവും അതുപോലെ പച്ചപ്പും ഒക്കെ അതിങ്ങനെ മൊത്തത്തിൽ അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അവിടെയും ഇവിടെയും നമുക്ക് നോക്കിയാൽ കാണാനൊക്കെ പറ്റും കേട്ടോ. കാരണം മഴക്കാലം ആയതുകൊണ്ടാണ്
അങ്ങനെയൊക്കെ പറ്റണത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മുടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പാറയുടെ ഒരു വശം നമുക്ക് നന്നായി നോക്കി കാണാനൊക്കെ പറ്റും. പക്ഷെ കുറച്ച് ദൂരം കൂടിയൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏകദേശം നമ്മുടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ സംഗതി നമുക്ക് പേടിയത്, ഇപ്പം എങ്ങനെ അങ്ങോട്ട് കയറാന്നൊക്കെ, കാരണം മഴയല്ലേ, അപ്പോൾ നല്ലോണം കയറാൻ കഴിയില്ല എന്ന് കരുതി. നല്ല വെള്ളമൊക്കെ പോരുന്നതുകൊണ്ട് വഴുക്കലുണ്ടാവും കരുതിയിട്ടേ അങ്ങോട്ട് കയറാൻ കഴിയില്ല വിചാരിച്ചു കുത്തിർക്കേനു. അപ്പോൾ എന്തായാലും അത് സെറ്റായി. അവിടെ ദൂരം തന്നെ അവിടെ ആരോ പറഞ്ഞു പിടിക്കാനുള്ള കമ്പിയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ പിടിക്കാനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലോട്ട് കയറാൻ. അതിപ്പോൾ അടുത്ത് അങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല. എത്ര നേരത്തെ വന്നാലും ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച നേരത്തെ നിന്നുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആളുകൾ അപ്പോഴേക്കും തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആ കാണുന്ന ഒരു പിടുത്തമാണ്. അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. റോഡ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ സൈഡേക്കാളുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ കുഞ്ഞ് കുട്ടികൾക്ക് പഠിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ, രണ്ട് മൂന്ന് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഇതാ ഇതിനെക്കുറിച്ചുള്ളൊരു സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തെക്കുംകര ഗ്രാമപഞ്ചായത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വിവരണം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർബന്ധിച്ച ചെപ്പാറ കല്ലമ്പാറ റോഡ്. അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി എം കെ ശ്രീജ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പിടുത്തം നമ്മൾ ശ്രദ്ധിക്കാതെ മേലക്കണ്ട് കയറിയാൽ വർഷകാലത്ത് നടക്കൂല, നല്ല ബുദ്ധിമുട്ടേക്കാരം. ഇവിടെ ദാ ഈ ഒരു ഷോപ്പ്, കൊള്ളി ബോട്ടി അങ്ങനത്തെ സംഭവമൊക്കെ ഈ ഏട്ടൻ ഇവിടെ ആൾക്കാർക്കായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇത്ര നേരത്തെ നമ്മൾ വന്നാലും ആൾക്കാർ ഇവിടെ കച്ചവടത്തിനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതോടെ തന്നെ ഇതിനിപ്പുറത്ത് ഈ ഒരു സൈഡിലായിട്ട് ഒരു ചായക്കടയുണ്ട്. ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതും അവിടെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ട ഇതാണൊരു പാർക്കിംഗ് ഏരിയ. നമ്മൾ ഇത്ര നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഈ ബൈക്കിലുള്ളൊക്കെ ആൾക്കാർ ഇതിൻ്റെ മേലെ ഇത്ര നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അറിയിപ്പൊക്കെ ഉണ്ട് കേട്ടോ, പ്രവേശനം വൈകിട്ട് 6:30 വരെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അതിനുള്ള അറിയിപ്പൊക്കെ വായിച്ചിട്ട് മുകളിലേക്കൊക്കെ കയറിയാൽ മതി. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പുമ്പോൾ കൂടെ നമ്മളിങ്ങനെ മെല്ലെ പിടുത്തമൊക്കെ പിടിച്ച് അവിടെ മുകളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി വെക്കാം. വെള്ളത്തിലൊന്നും ചൂട്ടാതെ കമ്പിമ്മ ഫോഴ്സ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് കയറാം. ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് പിടിച്ചാണ്ട് മേലക്കണ്ട് കയറിയാൽ മതി. താഴത്തേക്ക് നോക്കാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഇനി ഇത്രയുണ്ടോ എന്ന് വിചാരിക്കും. വർഷകാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് നേരിടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വളരെ സ്പീഡിൽ തന്നെ മോൾക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈയൊരു പിടുത്തം ഇവിടെത്തോടുകൂടി അവസാനിക്കുകയാണ്, കാരണം അതിൻ്റെ മുകളിലേക്ക് വരെ എത്തിയില്ല. അപ്പോൾ അതിനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരു വശത്ത്. അതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഇവിടെ താഴെയുള്ളൊരു വ്യൂ കണ്ടില്ലേ, ഇവിടുന്ന് മുകൾക്ക് കയറിയ ഉടൻ തന്നെ റോഡും റോട്ട് കൂടെ പോണ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏകദേശം ഇതാ മുകളിലെത്തി. ഇത്രയും സ്ഥലപ്പം നമ്മൾ കയറിയല്ലോ വിചാരിച്ചിരുന്നൊന്ന് നോക്കി നോക്കിയതാണ്. ഒരുപാട് അങ്ങ് കയറി കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നൂല, പക്ഷെ അവിടെ പോയിട്ട് ശരിക്കും ഇത് കയറി അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ കയറി കയറി ഇതിൻ്റെ മുകൾ സൈഡ് എത്തിയിട്ടുണ്ട്. ആളുകൾ കണ്ടോ, ഇത്ര നേരത്തെ ആണെങ്കിൽ ആൾക്കാർ വരുന്നും വന്നിട്ടൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നതിലൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷെ വൈകുന്നേരം 6 വരെ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറാൻ പറ്റൂല കേട്ടോ. അതങ്ങനത്തെ നിയമങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചല്ലോ. ഇതാക്കണ്ട, നല്ല ഒരു ഇതിൽ ഇങ്ങനെ പാറയും പുല്ലും പ്രകൃതിയും മൊത്തത്തിൽ അങ്ങനെ എന്താ പറയാന്ന് അറിയില്ല. അത്രയും ഭംഗി ഇങ്ങനെ ആ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഉണർവ്.
അത് മൊത്തത്തിൽ അങ്ങനെ വ്യാപിച്ചെടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള മൂവ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒരു പ്രത്യേകതരം പോസിറ്റീവ് തിങ്ങൊക്കെ നമുക്ക് മൊത്തത്തിലുണ്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം പിന്നെ എവിടെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പച്ചപ്പ് ഒരു സൈഡിലുണ്ടെങ്കിലും പാറയുടെ സൈഡിൽ അങ്ങനെ താഴത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലോണം നോക്കണം. അങ്ങനെ അവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഇതാ കുഞ്ഞു വഴി കേട്ടോ, താഴത്തേക്കുള്ള കുഞ്ഞൊരു വഴി കൂടെ, താഴത്തേക്കുള്ള കുഞ്ഞു വഴിക്ക് കൂടെ നമ്മളിങ്ങനെ പോവാണ്. ചെറിയൊരു വഴിയുള്ളൂ, ധൃതി പിടിച്ചാണ്ട് എല്ലാവർക്കും പാടെ അങ്ങോട്ട് പോരാൻ കഴിയൂല. അങ്ങനെ നമ്മൾ ഇതേമാരിക്ക് ഇങ്ങനെ ഈ കുഞ്ഞു വഴിക്ക് കൂടെ ഇങ്ങനെ നടന്നു പോണ്, നടന്നിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയാണ്. കണ്ട മഴയതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ തിളം കെട്ടിക്കുണ്ട്. ഇവിടേക്ക് ഇങ്ങോട്ട് എത്തി കിട്ടിയ വേറൊരു ലോകം കണ്ട, ഒരു സ്ഥലം മൊത്തം ഒരു പച്ച പരവതാനി പോലെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ എന്താണ്ട പാറയുടെ വശങ്ങൾ ഒഴിഞ്ഞിവിടെ കിടക്കണമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഏകദേശം ഒരു മുകൾ സൈഡിൽ നിന്ന് താഴത്തേക്ക് എത്തിക്കണ് താഴെയുള്ള ആ ഒരു ഭാഗം കൂടി നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ആ ചെറിയ വൈക്കക്കൂടെ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആ വൈക്കക്കൂടെ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് ഒരു സ്പെഷ്യൽ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദാ കണ്ടില്ലേ, ഫുൾ ഒരു പച്ചമയം എന്നൊക്കെ പറയാല്ലേ, അങ്ങനൊരു പച്ചമയം. ഈ ഒരു മഴക്കാറും മഴേൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാവുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെ നമ്മൾ തിരിച്ച് വേറെ വേക്ക് കൂടെ വേറെ പാറൻ്റെ മുകളിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ നിന്ന് ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അവിടെ നിന്നിട്ടുള്ള വ്യൂ എന്താണെന്ന് നമ്മളൊന്ന് നോക്കിക്കാണാൻ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്ന്, ഇവിടുന്ന് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ അങ്ങോട്ട് കൊടുന്നാണ്ട് നിങ്ങളുടെ കഴിക്കുന്ന ടീമുകളുണ്ട്, അതുപോലെ ബർത്ത്ഡേ കേക്ക് ഇവിടുന്ന് മുറിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്നല്ല കേട്ടോ, മുന്നൊരിക്കൽ വന്നപ്പോൾ. അപ്പോൾ അതിനൊന്നും ഇവിടെ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. നമ്മൾ ലൈഫിലുണ്ടല്ലോ ഈ ഒരു സംഭവം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. എന്ന് വെച്ചാലേ ഇത് ശരിക്കും ഇതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ അതിലേക്ക് ആഴത്തിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ അതൊരു ടേണിങ് പോയിൻ്റ് തന്നെക്കാരം. എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടോ, തെങ്ങിൻ്റെ ഉപ്പ്, അതുപോലെ തന്നെ നിറഞ്ഞ പച്ചപ്പും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് അത് രാവിലെ കൂടിയാണ് നമ്മളീ പോകുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏത് സൈഡിൽ നിന്ന് നോക്കി നോക്കിയാലും നമുക്ക് ഈയൊരു ഫുള്ള് ഈയൊരു പാറയും അതുപോലെ പുല്ലും അരിയിലുള്ള കുഞ്ഞു കുഞ്ഞു വെള്ളങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാനും താഴെയുള്ള തെങ്ങിൻ തൂപ്പും അങ്ങനെ നിരവധി കാഴ്ചകളാണ്. ഈ ഒരു താഴെ ഭാഗത്തേക്ക് പോയി നോക്കിയാൽ ഏത് ഭാഗത്തുനിന്ന് ഇങ്ങനെ തിരിഞ്ഞാലും അങ്ങനെ തിരിഞ്ഞാലും ഒക്കെ നമുക്ക് ഈ ഒരു പാറയുടെ അതുപോലെ പച്ചപ്പിൻ്റെയും പ്രകൃതി മൊത്തം നമുക്ക് അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി കാണിച്ചു തരാണ്. എന്ന് വെച്ചാൽ എങ്ങനെ രീതിയിൽ നമുക്ക് ഇവിടെ വന്ന് ആസ്വദിച്ച് കണ്ട് നിൽക്കാം. അതിന് യാതൊരു ഫീ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പം അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നിൽക്കാനും ഒക്കെ വളരെ അടിപൊളി വ്യൂസാണ് ഇവിടെ. പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടൊക്കെ വരിക, എന്നിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് മാത്രം മടങ്ങുക. കണ്ടോ പാറ, വലിയ വലിയ പാറ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ നമുക്കിതിനെ മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലുണ്ടല്ലോ പച്ചപ്പും മരങ്ങളും താഴത്തേക്ക് താഴ്ഭാഗത്തേക്ക് അങ്ങനെ നമ്മൾ മൊത്തത്തിലെല്ലാ ഭാഗങ്ങളും എത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇന്നാലും നമ്മൾ അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ ചില ഭാഗങ്ങൾ കവർ ചെയ്യാത്തതുണ്ടോ എന്ന് തോന്നി. അതുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മെല്ലെ മെല്ലെ എല്ലാ ഏരിയയും കൂടി ഒന്നും കൂടി നോക്കി, കാരണം അത്രയും വൈഡ് ഏരിയയാണിത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്.
എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും മറിയാതെയും വളരെ സൂക്ഷിച്ചാണ്ട് എല്ലാ ഏരിയ കൂടി ഒന്നും കൂടി ടച്ച് ചെയ്താണ്ട് പോയി നോക്കിയപ്പോഴാണ് രാവിലെയുള്ള ഈ ഒരു രാവിലത്തെ കാഴ്ച ആയതുകൊണ്ടേക്കാരെ നമുക്ക് ഓന്തിനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. കണ്ട രാവിലെ തന്നെ പക്ഷേ കുറച്ച് ലേറ്റ് ആയി വന്നൊരു പക്ഷേ പിന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നണം. വളരെ വിശാലമായ അതിമനോഹരമായ ഇരിപ്പിടങ്ങൾ തന്നെ ഉണ്ട് ഇവിടെ. അത് കണ്ട ഇവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാ സെറ്റിങ്സൊക്കെ റെഡിയാക്കി വെച്ചിന്. പിന്നെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് രാവിലത്തെ കാഴ്ച ആയതുകൊണ്ട് ഇക്കാരം ഇവിടെ നായകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപദ്രവകാരികളൊന്നുമല്ല കേട്ടോ. ഓരോരോ പാട്ടിനെ ഉറങ്ങണീറ്റ് അവരവരെ വയ്ക്ക് പോയിക്കോളും. ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. ഇവരുണ്ടല്ലോ നമ്മളതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയത്, യാതൊരു കുലുക്കവും അങ്ങനത്തെ ഒരാൾ പോകണ്ടെന്ന് തന്നെ മൂപ്പരാൾ നോക്കണേ ഇല്ല. സാധാരണഗതിയിലൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ എനിക്ക് നല്ലോണം പേടിയാണ്. പക്ഷേ ഇവനെന്നല്ല ഈ ഒരു ഭാഗത്തുള്ള നായകളൊന്നും അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നി. മൂപ്പരാളും അവൻ്റെ സ്വന്തം കാര്യം എന്നുള്ള ലെവലിൽ അവൻ്റെ കാര്യങ്ങളുടെ ഹാല വിധി അനുസരിച്ചാണ് മൂപ്പര അവിടെ നിൽക്കുന്നത്. കണ്ടോ എന്തൊരു പാവാണ്, എന്തൊരു ക്യൂട്ടായിട കിടക്കുന്ന. അവനൊരു അനക്കുമില്ല, അവിടെ എത്ര ആൾ വന്നാലെന്താ പോയാലെന്താ. നമ്മൾ അവനെ വിളിച്ചൊക്കെ നോക്കിയിട്ടോ, പക്ഷെ ആൾക്കൊരു മൈൻഡില്ല, ഉറക്ക ക്ഷീണാണ്. പാവല്ലേ, ഉറങ്ങിക്കോട്ടല്ലേ. പക്ഷെ നമുക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ അവനെ ഇടങ്ങാറാക്കാൻ നമ്മളും പോയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് മാറി ഇങ്ങനെ കുറച്ചും കൂടി സ്ഥലത്തൊക്കെ ഒന്ന് ഏതെങ്കിലും വിട്ടു പോയിക്കണോ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നോക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ വിട്ടുപോയതായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മളെ ടച്ച് ചെയ്താണ്ട് തന്നെയാണ് മടങ്ങിപ്പോയത്. പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും കോർണറിൽ നല്ല വ്യൂസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ത്രൂ ഔട്ട് നമ്മൾ കീപ്പ് ചെയ്തപ്പോൾ അതാ വേറൊരു മൂപ്പരാളും കൂടി കിടക്കണം. മറ്റേ ആളെ പോലെ തന്നെ ഇവനക്കും യാതൊരു കുലുക്കുമില്ല, ഇനി നല്ല ഉറക്കമാണ്. 8 മണി 8:30 ആയിട്ടൊന്നും ഇവർക്ക് എണീക്കാറായിട്ടില്ല. കാരണം നമ്മളിവിടെ നിന്ന് വീട് ഓടിച്ചതോ അല്ലെങ്കിൽ നമ്മളവനെ വിളിച്ചതൊന്നും മൂപ്പരാൾ അറിഞ്ഞില്ല. അതാണ് ഈ ഇവിടുത്തെ കഥ. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ നായനെ കണ്ടിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. യാതൊരു തരത്തിലുള്ള ഉപദ്രവം ഇവരൊക്കെ ഉണ്ടില്ല. കണ്ട ആ പിടുത്തമില്ല, കയറി വരുന്ന അതുപോലത്തെ ഒരു പിടുത്തം നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആരുടെ ശല്യവും ഇല്ലാതെ ഇതൊക്കെ നമുക്ക് നോക്കി കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വളരെ നേരത്തെ തന്നെ വന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും മുനിയറ വളരെ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചുറ്റും ഒരു ഇതൊക്കെ ഈ പിടുത്തം പോലെ തയ്യാറാക്കിയത്. ആൾക്കാരെ കൊണ്ട് കയറിയാണ്ട് കേട്ടിട്ടുണ്ട കരുതിയാണ്ട് ഈ കാര്യം. പക്ഷെ എന്തായാലും നമുക്കിത് ഉള്ളിൽ നിന്ന് കാണാനുള്ള സംവിധാനം പോലെ കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ട് എന്താ ആൾക്കാർ കുപ്പിയൊക്കെ വെള്ളം കുടിച്ച് നേരിടുന്ന അങ്ങനത്തെ സ്ഥലത്ത് കേൾക്കാറ്, അല്ലെങ്കിൽ എത്രങ്ങാനും സ്ഥലം അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലല്ലാത്തൊരു വിഷമമാണ്. പക്ഷേ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളെ മുന്നിൽ നിന്നൊന്നും ആവില്ലല്ലോ. അപ്പോൾ അത് ആൾക്കാർ ചെയ്യണ്ടാവുക. എന്തായാലും നല്ല ഒരു ഇത് രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത്, പെട്ടതും പെടുത്തിയിട്ടുള്ളതും. പക്ഷെ ആൾക്കാർ വരുന്ന ആൾക്കാരൊന്നും നോക്കണില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോയി കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കിടത്ത് തന്നെയാൽ മതി, എനിക്ക് അത്ര പറയാനുള്ളൂ. ചില ആൾക്കാർക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട്, എന്തൊക്കെയാണ് സംരക്ഷിക്കപ്പെട്ടത് അവിടെ കൊണ്ടുപോയിക്കാണ്ട് വേസ്റ്റ് കൊണ്ടുപോയതുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ നമ്മളെ സൊസൈറ്റീൻ്റെ ഒരു പ്രോബ്ലം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ വണ്ടി നിർത്തരുത് പറഞ്ഞാൽ വണ്ടി പോയി നിർത്തും, ഇവിടെ പുക വലിക്കരുത് പറഞ്ഞാൽ അവിടെ പുക വലിക്കും. അതൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ തന്നെ അവരെ സംരക്ഷിക്കപ്പെട്ട് നമുക്ക് നോക്കി കാണുമ്പോൾ നല്ല രസമായിട്ടാണ് തോന്നിയത്. പക്ഷേ ചിലർക്കൊന്നും അത് കണ്ണേ പിടിച്ചില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടല്ലേ നമ്മളെ ബോട്ടിലൊക്കെ കിടക്കണൊക്കെ കാണുന്നത് കണ്ടതും. എന്താ പറഞ്ഞാൽ ആൾക്കാരെങ്ങനെയാണ് അതൊന്നും നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് കാര്യമില്ല. ഇത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഇതൊക്കെ വെച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, അതൊന്നും കാര്യക്കൂല. അതാണ് ഒരു വിഷമം. ഇത് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ് സത്യം പറഞ്ഞു. എന്തായാലും വലിയ
ഈ പാറ പോലത്തെ ഈ ഒരു കല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിനൊരു ഇരട്ടി മധുരം എന്നുള്ള നിലക്കുള്ള ഭംഗിയാണ് കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് സ്ഥലത്തും ഉണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ട്, അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. കണ്ടോ ഓന്ത്, ഇത് നമ്മൾ രാവിലെ തന്നെ പോയതുകൊണ്ടാണ് ഈറ്റങ്ങളൊക്കെ ഇതിൽ കിട്ടിയത്. എല്ലാം ഞാൻ കിട്ടൂല ഇനോ. ഒരു ആൾ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കുറേ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒളിച്ചിക്കും, അതാണ് ഉണ്ടാവുക. അങ്ങനെയാണ്. പക്ഷെ ഇത് നമ്മൾ പിന്നെ നേരത്തെ ആയതുകൊണ്ടും ഈ മഴയുടെ ഒരു ഇതുണ്ടല്ലോ കാലാവസ്ഥ, ഈ ജീവികൾക്കൊക്കെ ഭയങ്കര അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് കാണാനും അവരെയൊക്കെ ക്യാമറയിൽ പകർത്താനും കഴിഞ്ഞത്. എന്തായാലും ഇതൊന്നും നമുക്ക് വളരെ അടുത്തുനിന്ന് തന്നെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേടിയൊക്കെയായിരുന്നാലും ശ്രദ്ധിച്ചൊക്കെ പോയിട്ട് കണ്ട് നോക്കുക. ഇതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോഴേ അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലവും നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ടച്ച് ചെയ്ത് പോകണം. ഇനിയിപ്പോൾ ഇറങ്ങാനായാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് വരെ കൃത്യമായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഓരോ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ചില ഭാഗത്തുണ്ടല്ലോ മനുഷ്യന്മാരല്ലേ, ഈ ബോട്ടിലൊക്കെ അവിടെ ഇവിടെ കിടക്കണുണ്ട്, അപ്പോഴേ മനസ്സിനൊരു എന്താ പറയുക ഒരു ചെറിയ വിഷമമില്ലാതില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ചെപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഈ ചെപ്പാറ എന്നാണ് എല്ലാവരും പറയട്ട ഒരു ഈ ഒരു സ്ഥലത്തിന് പറയാം. ആദ്യം ഞാനത് കേട്ടപ്പോൾ ചേച്ചിന് ഇത് എന്തോന്നും, പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു അവസ്ഥയും കാണാനുള്ളൊരു കൗതുകം നമുക്ക് മനസ്സിലായത്. എന്തായാലും എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് പോരാൻ നോക്കിയത്. അല്ലെങ്കിൽ കുറച്ചധികം ടൈം നമ്മളവിടെ നിന്നിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് പാറയുടെയും ചെപ്പാറയുടെയും വിശേഷങ്ങൾ. കണ്ട ആളുകൾ എത്ര നേരത്തെയാണെങ്കിലും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു രീതിയിൽ എത്ര നേരത്തൊക്കെ നമ്മൾ വരുന്നതന്നെ പ്രതീക്ഷയില്ലേനോ. പക്ഷേ എന്നിട്ടും ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ചെപ്പാറയുടെയും അവിടെ അടുത്തുള്ള ഒരു വഴിയോര കാഴ്ചകളെയും വിശേഷങ്ങൾ. ഇത്ര നേരത്തെയാണെങ്കിലും അവിടെയും ഇവിടെയൊക്കെ പോയിടത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭംഗിയിട്ടുള്ള കാരണം ഈ ഒരു പുഴയുണ്ട് ഇതിൻ്റെ കൂടെ, പുഴയല്ല കേട്ടോ ഒരു കെട്ടി നിൽക്കുന്നൊരു തോട് മരത്തൊരു സ്ഥലം, അങ്ങനെ എനിക്ക് തോന്നിയത്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് മറക്കൂല, ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കൂല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ട മഴത്തുള്ളികളുടെ സൈഡിൽ കൂടെ ഒരു ജലാശയം, പൊയ്ക, തടാകം, എന്താണത്? എന്തായാലും ഇനിയിപ്പോൾ അധികം സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേഗം മഴക്കാറൊക്കെ ഉണ്ട് നല്ലവണ്ണം, അതുകൊണ്ട് തന്നെ തിരിച്ച് മടങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കയറുന്ന സ്പീഡൊന്നും എന്തായാലും ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല, നല്ലവണ്ണം പേടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിടിച്ച് 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 വളരെ സ്ലോ ആയിട്ട് നല്ല രീതിയിൽ പേടിയോടുകൂടി തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. ഇത്രയും സ്ഥലം ഇറങ്ങുമ്പോൾ കയറണത്ര ഉഷാറൊന്നും എന്തായാലും ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എന്താണെങ്കിലും നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് അങ്ങനെയാണ് കയറിപ്പോയി. ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും വീണോ ഇക്കാളെന്ന് വിചാരിച്ചു. എന്തായാലും ഇല്ല, അല്ലാണ്ട് കുതിർത്തുകൊണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാ സ്ഥലവും നല്ല രീതിയിൽ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ കമ്പി പിടിച്ചാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴത്തെത്താണ്. താഴത്തെത്തി കഴിഞ്ഞാൽ എന്തായാലും ചായക്കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചണം കരുതിനു, പക്ഷെ അവിടുന്ന് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ താഴെ ഉണ്ടായിരുന്നു ചായക്കട, അവിടുന്ന് മറ്റേ ഉഴുന്നാടൊക്കെ മേടിച്ചാണ്ടാണ് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മന്ദം മന്ദം നമ്മൾ ഈ കുന്നിറങ്ങിട്ടോ, കുന്നല്ല പാറ, കണ്ട ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേക്കാണ്. എല്ലാവരും ഇത് ആസ്വദിക്കാൻ വേണ്ടി തന്നെ വരുന്നത്.
അപ്പം എന്തായാലും നമ്മളിവിടെ ഇറങ്ങി താഴത്തെ എത്തിയേക്കണു. അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാട്ടോ വന്നാൽ.